മാർബിൾ സോഫ്റ്റ്വെയർ തുറന്ന് മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ആകാശ ദൂരം കാണുക. ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഒന്ന്, മാർബിൾ സോഫ്റ്റ്വെയർ തുറന്ന് മുംബൈയിൽ മെഷർ പോയിന്റ് മാർക്ക് ചെയ്യുക. രണ്ട്, ചെന്നൈയിലും മെഷർ പോയിന്റ് മാർക്ക് ചെയ്ത് ആകാശ ദൂരം കാണുക. മൂന്ന്, സ്ക്രീൻഷോട്ട് എടുത്ത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഡിസ്റ്റൻസ് ഡോട്ട് പി എൻ ജി എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് മാർബിൾ സോഫ്റ്റ്വെയറിലാണ്. നമുക്ക് മാർബിൾ സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ മെനുവിൽ മാർബിൾ, അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ മെനുവിൽ മാർബിൾ എന്ന ക്രമത്തിലാണ് മാർബിൾ സോഫ്റ്റ്വെയർ തുറക്കേണ്ടത്. ഇതിൽ മുംബൈ അതുപോലെ ചെന്നൈ എന്നിവ നമുക്കറിയാം ഇന്ത്യയിലെ രണ്ട് പ്രധാന നഗരങ്ങളാണ്. ഞാനിവിടെ ഈ വെർച്വൽ ഗ്ലോബ് മൗസ് ഉപയോഗിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് തിരിക്കാം. മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഇത് സൂം ചെയ്യാൻ കഴിയും. ഇവിടെ റൈറ്റ് സൈഡിലും സൂം ബട്ടൺ ഉണ്ട്. ഈ സ്ലൈഡർ ഉപയോഗിച്ചും ഇതിനെ നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഭാഗം സൂം ചെയ്ത് വരത്തക്ക വിധം ഇത്തരത്തിൽ ഇതിനെ സൂം ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ മുംബൈയും അതുപോലെ ചെന്നൈയും കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇനി മാർബിൾ സോഫ്റ്റ്വെയർ തുറന്നതിന് ശേഷം മുംബൈയിൽ മെഷർ പോയിന്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ആകാശ ദൂരമാണ് കാണേണ്ടത്. അതായത് റോഡ് മാർഗമുള്ള ഒരു ദൂരമല്ല. നോക്കൂ, ഇവിടെ മുംബൈ എന്നതിന് നേരെയുള്ള ഈ ഓപ്ഷനിൽ, ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുംബൈ ആണെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മുംബൈ എന്ന ഈ പോയിന്റിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒന്നാമത്തെ മെനുവിൽ കാണുന്ന ഒന്നാമത്തെ ഓപ്ഷനായ ആഡ് മെഷർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു പ്ലസ് ചിഹ്നം വന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എവിടേക്കാണോ ദൂരം കാണേണ്ടത്, മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്കാണെങ്കിൽ നമ്മൾ ചെന്നൈയിൽ ഇതുപോലെ ആഡ് മെഷർ പോയിന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ദൂരം കിട്ടും. ഇനി മറ്റേതൊരു സ്ഥലത്തേക്കാണെങ്കിലും ആ ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ആഡ് മെഷർ പോയിന്റ് കൊടുത്താൽ മതി. നമുക്ക് ചെന്നൈയിൽ മെഷർ പോയിന്റ് മാർക്ക് ചെയ്ത് ആകാശ ദൂരം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെന്നൈ എന്നുള്ളതിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് മെഷർ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി മുംബൈയും ചെന്നൈയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രേഖ ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് അവ തമ്മിലുള്ള ദൂരം. ഇവിടെ 1014.7 km എന്ന് ഇവിടെ ഇതിന് നേരെ കാണിച്ചിട്ടുണ്ട്. ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഡിസ്റ്റൻസ് ഡോട്ട് പി എൻ ജി എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുവേണ്ടി ഒരു സ്ക്രീൻ ക്യാപ്ചർ ചെയ്യുന്ന, സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്കറിയാം. അപ്ലിക്കേഷനിൽ ആക്സസറീസിൽ സ്ക്രീൻഷോട്ട്, അപ്ലിക്കേഷൻ ആക്സസറീസിൽ സ്ക്രീൻഷോട്ട് എന്ന രൂപത്തിൽ നമുക്ക് സ്ക്രീൻഷോട്ട് സോഫ്റ്റ്വെയർ എടുക്കാം. ഇതിൽ സെലക്ട് ഏരിയ ടു ഗ്രാബ് എന്ന ഓപ്ഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ടേക്ക് സ്ക്രീൻഷോട്ട് എന്ന് എഴുതിയ എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ മൗസ് പോയിന്റ് ഒരു പ്ലസ് ചിഹ്നമായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഭാഗത്തിൻ്റെ ചിത്രമാണോ ആവശ്യം ആ ഭാഗം മാത്രം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ആവശ്യമെങ്കിൽ അത്രയും ഭാഗം മാത്രം സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തതിന് ശേഷം മാത്രം മൗസ് വിടുക. ആ സമയത്ത് ഈ ഇതിൻ്റെ പേര്, ഈ ഒരു ഫയലിൻ്റെ പേര് കൊടുക്കാൻ ആവശ്യപ്പെടും. നമ്മുടെ ചോദ്യത്തിൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഡിസ്റ്റൻസ് ഡോട്ട് പി എൻ ജി എന്നാണ് പേര് നൽകാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതി അണ്ടർസ്കോർ ഡിസ്റ്റൻസ് എന്ന പേര് നൽകി. ഇവിടെ അതേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡർ ഇവിടെ നമുക്ക് കാണാം. അത് തുറന്നതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. അവിടേക്ക് നമുക്ക് ഇപ്പോൾ നമുക്കതിനെ സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്തതിന് ശേഷം ഈ ഹോം ഫോൾഡർ തുറന്നതിന് ശേഷം നിങ്ങളുടെ ഫോൾഡർ തുറന്ന് ആ ഫയൽ ഇവിടെ കൃത്യമായി വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇതാണ് നമ്മളിപ്പോൾ സേവ് ചെയ്ത രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഡിസ്റ്റൻസ് ഡോട്ട് പി എൻ ജി എന്ന ഫയൽ. ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത ആ ഡിസ്റ്റൻസ് നമുക്കിവിടെ കാണാം.